ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും E3 വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് വീഡിയോ ആണ് നമ്മളെ ചാനലിൽ. എല്ലാവരും ഫസ്റ്റ് വീഡിയോ കണ്ടെന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിക് സിസ്റ്റം ആണ്. മെട്രിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ബേസിക് യൂണിറ്റ് കൺവേർഷൻസ് ആണ് മാത്തമാറ്റിക്സിൽ. അപ്പോൾ നമ്മൾ ബേസിക് യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമുക്കുള്ളത് മീറ്റർ, ഗ്രാം ആൻഡ് ലിറ്റർ. ഇതാണ് ബേസിക് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഈ ബേസിക് യൂണിറ്റ്സ് നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 1 meter ഈസ് ഈക്വൽ ടു ഹൗ മച്ച് മില്ലിമീറ്റർ, അതേപോലെ 1 meter ഈസ് ഈക്വൽ ടു ഹൗ മച്ച് കിലോമീറ്റർ. അതിൻ്റെ ബേസിക് കൺവേർഷൻസ് എങ്ങനെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ വരെ പറയുന്നതാണത്. പക്ഷെ നമുക്ക് മെയിൻലി പൊതുവെ എല്ലാവർക്കും അതിൽ കൺഫ്യൂഷൻ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ ഓർമ്മയിൽ വെച്ചാൽ ഒരിക്കലും മറന്നുപോകില്ല. അപ്പോൾ അതിൻ്റെ ബേസിക് കൺവേർഷൻസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു സ്റ്റെയർകേസ് പോലെ വരയ്ക്കുന്നു. ഓക്കെ, ഇനി ഈ സ്റ്റെയർകേസിൽ നമ്മൾ ഓരോ എൻഡും അത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ഡെസി, ഇത് സെൻറ്റി, ഇത് മില്ലി. അതേപോലെ നമ്മൾ ലെഫ്റ്റ് സൈഡിലും ഒരു സ്റ്റെയർകേസ് വരയ്ക്കുന്നു. ഇവിടെ ഡെക്ക, ഹെക്ടോ, കിലോ. ഓക്കെ, ഓൾറൈറ്റ്. ഇനി ഇവിടുന്ന് നമ്മൾ ഡെസിയിലോട്ട് ജമ്പ് ചെയ്യുമ്പോൾ ഇൻറ്റു 10. അതേപോലെ ഇവിടുന്ന് ഡെസിന്നോട്ട് സെൻറ്റിലോട്ട് ജമ്പ് ചെയ്യുമ്പോൾ വീണ്ടും ഇൻറ്റു 10. സെൻറ്റിലോട്ട് മില്ലിയിലോട്ട് ജമ്പ് ചെയ്യുമ്പോൾ വീണ്ടും ഇൻറ്റു 10. അപ്പോൾ ഇതിന് നമ്മൾ നെയിം ചെയ്യുന്നതാണ് സ്മോളർ യൂണിറ്റ്സ്. നമ്മൾ റൈറ്റ് സൈഡിൽ നമ്മൾ നെയിം ചെയ്യുന്നു സ്മോളർ യൂണിറ്റ്സ്. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നെയിം ചെയ്യുന്നു ബിഗ്ഗർ യൂണിറ്റ്സ്. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 10 ആണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, പക്ഷേ ഇവിടെ ബിഗ്ഗർ ആയപ്പോൾ ഡിവൈഡഡ് ബൈ 10 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്യുമ്പോൾ വീണ്ടും ഡിവൈഡഡ് ബൈ 10. ഇവിടുന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്യുമ്പോൾ വീണ്ടും ഡിവൈഡഡ് ബൈ 10. ഇനി നമുക്ക് കൺവേർഷൻസ് നോക്കാം. കൺവേർഷൻസ് നോക്കുമ്പോൾ നമ്മൾ സപ്പോസ് എഴുതണം 1 meter ഈസ് ഈക്വൽ ടു ഹൗ മച്ച് കിലോമീറ്റർ. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ നമ്മൾ ഡിവിഷനാണ് വരുന്നത്. ഒരു 10 ഉണ്ട്, എത്ര 10 വരുന്നുണ്ട്, 1, 2, 3. സോ 1000 ഡിവൈഡ് ബൈ 1000. കിലോ വരുമ്പോൾ ഇവിടെ ഒരു 10, ഇവിടെ ഒരു 10, ഇവിടെ ഒരു 10. അപ്പോൾ മൊത്തം 3 zeros വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിവൈഡ് ബൈ 1000. അപ്പോൾ 1 meter ഈസ് ഈക്വൽ ടു നമ്മൾ 1 divided by 1000. സീറോസ് എത്ര സീറോസ് ഉണ്ട്, 3 zeros ഉണ്ട്. അപ്പോൾ ഈ ത്രീ നമ്പേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ പോയിൻ്റ് ഇടാം. അപ്പോൾ ഇവിടെ ഓൾറെഡി 1 ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 numbers കൂടിയാണ്. അപ്പോൾ ആ 2 numbers കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്നു 0.1, വീണ്ടും 0, വീണ്ടും 0. സോ 3 zeros അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 zeros എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഹൗ മച്ച് 1 meter ഈസ് ഈക്വൽ ടു ഹൗ മച്ച് കിലോമീറ്റർ, 0.001 kilometer. അതേപോലെ 1 gram ഈസ് ഈക്വൽ ടു ഹൗ മച്ച് മില്ലിഗ്രാം. അത് നോക്കണമെങ്കിൽ നമുക്കിവിടുന്ന് 10, അതേപോലെ ഇവിടെയും 10, ഇവിടെയും 10. അത് മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. അപ്പോൾ ഹൗ മച്ച് സീറോസ്, 1, 2, 3 zeros. അപ്പോൾ 1000. അപ്പോൾ 1 gram ഇൻടു 1000. അപ്പോൾ നോക്ക് എത്ര മില്ലിഗ്രാം ആണ്, 1000 milligram. അതേപോലെ ലെറ്റ് സീ നൗ One liter is equal to how much milliliter? 10, വീണ്ടും 10, വീണ്ടും 10. അപ്പോൾ എത്ര സീറോസ് ആണ്, 1000. അങ്ങനെ 3 zeros വരുമ്പോൾ നമ്മൾ 1000 ആണ്. അപ്പോൾ 1 into വീണ്ടും 1000. അപ്പോൾ എത്ര വന്നു, 1000 milliliters. ഓക്കെ, ഓൾ റൈറ്റ്. ഇനി അതേപോലെ നമുക്ക് ഗ്രാം, നമുക്ക് 10 gram എത്ര കിലോഗ്രാം ആണ് നമുക്ക് നോക്കാം. ഇവിടെ ഇത് ഇവിടെ വെച്ചിട്ടാണ് 10 gram. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്യണം. ജമ്പ് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 10, ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 100, ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 10 divided by 1000 എത്ര, ഓൾറെഡി 2 numbers ഉണ്ട്. അപ്പോൾ 2 0, ഓക്കെ നമുക്ക് വേണ്ട, നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. പിന്നെ വേണ്ടത് നമുക്ക് 1 0 ആണ്. അപ്പോൾ 0.,  നമ്മളൊരു എക്സ്ട്രാ 1 0 ഇട്ട് കൊടുക്കുന്നു. 0, 1, ഇവിടെ ഒരു എക്സ്ട്രാ 1 0 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്ത് വന്നു, 0.010 kilogram.
അപ്പോൾ ഇതാണ് ബേസിക് ബേസിക് കൺവേർഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയഗ്രാം ഒരിക്കലും നമ്മൾ മറക്കരുത്. ഇവിടെ എന്ത് വരുന്നു? ഡെക്ക, പിന്നെ ഹെക്ടോ, പിന്നെ കിലോ. ഇവിടെ വരുന്നു ഡെസി, സെൻഡി, മില്ലി. അപ്പോൾ എന്ത് പ്രോബ്ലം സോൾവിങ് ക്വസ്റ്റ്യൻസ് ആയാലും നമുക്ക് യൂണിറ്റ് കൺവേർഷൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഡയഗ്രാം മറക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൺവേർഷൻ മീറ്ററും ഗ്രാമും ലിറ്ററും വെച്ചിട്ടുള്ള കൺവേർഷൻസ് വളരെ സിമ്പിളായിരിക്കും. ഞാൻ മീറ്ററും ഗ്രാമും ലിറ്ററും പറയാൻ കാരണം എന്ന് വെച്ചാൽ മെയിൻലി പ്രോബ്ലം സോൾവിങ്സ് ഈ മൂന്ന് യൂണിറ്റ്സാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴും എല്ലാവരുടെ മൈൻഡിലും ഉണ്ടാവുക, ഒരിക്കലും മറക്കാതി കാര്യം ഒരിക്കലും മറക്കരുത്. നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഇൻറ്റു ടെന്നും ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ടെൻ ആണ്. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ മീറ്ററിലോ ഗ്രാമിലോട്ടോ ലിറ്ററിലോട്ടോ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻറ്റു ടെൻ ആവും, എന്ന് പറഞ്ഞാൽ അത് റൈറ്റ് സൈഡിലോട്ടാണ് പോകുന്നത്. ഇപ്പം ഇൻ കേസ് ഇവിടുന്നാണ് നമ്മൾ മില്ലിയിൽ നിന്നാണ് നമ്മൾ മീറ്ററിലോ ഗ്രാമിലോ ലിറ്ററിലോ പോകുന്നുണ്ടെങ്കിൽ അത് ഡിവൈഡഡ് ബൈ ടെൻ ആവും. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ 1 kilogram ഇസ് ഈക്വൽ ടു ഹൗ മച്ച് ഗ്രാം നമുക്ക് നോക്കാം. അത് 10 × 10 × 10 അപ്പോൾ എന്താ 1000. അപ്പോൾ 1 × 1000 അപ്പോൾ 1000 gram ആയി വന്നു. അതേപോലെ 10 kilometer ഇസ് ഈക്വൽ ടു ഹൗ മച്ച് മീറ്റർ. അതേപോലെ നോക്കൂ, 10 already ഉണ്ട്, × 10 അപ്പോൾ എത്ര വന്നു? 100. × 10 1000 × 10 10000 അപ്പോൾ 10 × 1000 ഇസ് ഈക്വൽ ടു 10000 meter. അവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇൻബോക്സിലോട്ട് കമൻസ് ആയിട്ട് അയക്കാം. ഞാൻ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.